ഒരു ആദ്യത്തെ ഒരു 8 സെക്കൻഡ് വണ്ടി ഷിങ് നല്ല അത് ശരി. അങ്ങനെ ലോഞ്ച് കൺട്രോൾ കാര്യങ്ങൾ നമുക്ക് പുതിയ മോഡൽസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, കാണാൻ കുറച്ച് കുഞ്ഞാന്നേ ഉള്ളൂ. അതെ, ഭീകരനാണ്. ഭീകരനാണ് അല്ലേ. ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ, കുറച്ചൊരു ഫൺ ഓറിയന്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വാ കൊള്ളാലോ. RPM ഉണ്ടോ? RPM മൈലേജ് ഒന്ന് പറയാൻ പറ്റും? മൈലേജ് ചോദിക്കാൻ കൊള്ളിയല്ല എന്തെങ്കിലും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ വഴുത്തലക്കാരനാണ്. XRM മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് എറണാകുളം ഡ്യൂക്കാട്ടിയുടെ ഷോറൂമിലാണുള്ളത്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡ്യൂക്കാട്ടിയുടെ മോൺസ്റ്ററുമായിട്ടാണ്. പുതിയതിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്ക് വിവേകിനോട് അറിയാം. വിവേക്, നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നല്ലോ. എന്തൊക്കെയാണ് മോൺസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുതിയ മോൺസ്റ്ററിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്? അതുപോലെ തന്നെ ഒരുപാട് പബ്ലിസിറ്റികൾ പോയിട്ടില്ല മോൺസ്റ്ററിനെ കുറിച്ച്. ജസ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളുടെ വ്യൂവേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരണം കൊടുക്കാവും. ഓഷോ, പുതിയ മോൺസ്റ്റർ ആയപ്പോഴേക്കും ഫസ്റ്റ് തിങ് നേരത്തെ 81 797 ആയിരുന്നു മോൺസ്റ്റർ എന്ന് പറയാം. ഇപ്പോൾ 950 CC ആയി മോൺസ്റ്റർ. അതാണ് ഫസ്റ്റ് ചേഞ്ച്. ഹൈലൈറ്റ് 950 CC ആയി. അതായത് ഡുക്കാട്ടിക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്ന സൂപ്പർ സ്പോർട്ട്, ഹൈപ്പർ മോട്ടാർഡ്, മൾട്ടിസ്റ്റാർഡ് 950 പോലുള്ള ബൈക്സിൻ്റെ സെയിം എഞ്ചിനായി. പ്ലസ് വണ്ടിയിൽ കുറച്ചധികം ഇലക്ട്രോണിക്സ് കയറി, ലൈക്ക് ക്വിക് ഷിഫ്റ്റർ അപ്പും ഡൗണും ഉണ്ട്. ഓക്കെ, വിത്തൗട്ട് യൂസിങ് ക്ലച്ച് നമുക്ക് അപ്പും ഡൗണും ക്വിക് ഷിഫ്റ്റ് ഗിയർ ചേഞ്ച് ചെയ്യാം. വീലി കൺട്രോളും വന്നു, 4-level വീലി കൺട്രോളും ഉണ്ട്. കാര്യം നമുക്ക് ഓരോ ആംഗിളിലും നമ്മുടെ ഫ്രണ്ട് പോപ്പ് ചെയ്യുന്നത് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ ട്രാക്ഷൻ കൺട്രോളും മോഡ്സും ഒക്കെ പഴയ മോൺസ്റ്ററിൽ ഉള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൽ പുതിയതായിട്ട് വന്ന ലോഞ്ച് കൺട്രോൾ വന്നിട്ടുണ്ട്. നമുക്ക് പവർ ലോഞ്ച് എന്നും വന്നിട്ട് നമുക്കൊരു ക്ലച്ചും ഗിയറും എൻഗേജ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഒരു ലോഞ്ച് കൺട്രോൾ പോലെ നമുക്ക് ഒരു ആദ്യത്തെ ഒരു 8 സെക്കൻഡ് വണ്ടി ഷിങ് നല്ല. അത് ശരി. അങ്ങനെ ലോഞ്ച് കൺട്രോൾ കാര്യങ്ങൾ നമുക്ക് പുതിയ മോൺസ്റ്ററിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു മേജർ കാര്യം എന്ന് വെച്ചാൽ പല മോൺസ്റ്ററെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കും ഏറ്റവും മിസ് ചെയ്ത കാര്യം ഇതിൻ്റെ ട്രിലിസ് ഫ്രെയിമാണ്. കാര്യം ഈ വണ്ടിയിൽ പഴയ മോൺസ്റ്ററിൽ കണ്ടിട്ടുണ്ടോ, വലിയ ട്രിലിസ് ഫ്രെയിം ഉണ്ടായിരുന്നു. അത് ഇല്ലാതെയാക്കി ഫ്രെയിം മാത്രമാക്കി. ആ ഒരു ലെവലിലേക്ക്. അതാണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഒരു 20 kg കുറച്ചിട്ടുണ്ട്. 20 kg കുറഞ്ഞു. ഓക്കെ, 20 kg കുറഞ്ഞു. ഇപ്പൊ എത്ര ഉണ്ട് വെയിറ്റ്? 186 something. ഓക്കെ, 186 something. 20 kg കുറച്ചു. ഇപ്പൊ അതുപോലെ നമുക്ക് ടേണിംഗ് റേഡിയസ് ഒക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി നേരത്തെ ഇത്രയും ഓടിയില്ലായിരുന്നില്ല. സംഭവം കുറച്ചുകൂടി സിമ്പിളായി, മച്ച് ഹാൻഡി, മച്ച് നിമ്പിൾ. ട്രാഫിക്കിലൊക്കെ ഓടിക്കാനാണെങ്കിലും ഒരു പവർഫുൾ മെഷീൻ. ഇതിന് എത്ര ഓൺ റോഡ് പ്രൈസ് വരും? ഓൺ റോഡ് ഇതിന് 15 lakhs, 15.11, ഐ മീൻ 15.10. അതായത് ഒരു 15 lakh രൂപ വില വരുന്ന 950 CC മോൺസ്റ്റർ ബൈക്ക് അല്ലേ. കാണാൻ കുറച്ച് കുഞ്ഞാന്നേ ഉള്ളൂ. അതെ, ഭീകരനാണ്. ഭീകരനാണ് അല്ലേ. പേര് പോലെ തന്നെ, പേര് പോലെ തന്നെ. അത് തന്നെ, അത് തന്നെ. പിന്നെ ഇത് പറയാനാണെങ്കിൽ ഇതിന്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിത് സെറ്റിംഗ്സ് മെനുവിൽ ഓരോ മോഡ്സിലും നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട്. പ്ലസ് നമുക്ക് നമ്മുടേതായ റൈഡർ ഇൻപുട്ട് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എഞ്ചിന്റെ തന്നെ പെർഫോമൻസ് മീഡിയം ഹൈ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ എഞ്ചിന്റെ ഭാഗത്ത് തന്നെ തീ കൊടുത്തിട്ടില്ല. തീ അല്ല, നമ്മുടെ എഞ്ചിൻ സെറ്റിംഗ്സ് ആയപ്പോൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, അങ്ങനെയാണ് കാണിച്ചത്. ട്രാക്ഷൻ 8-level ട്രാക്ഷൻ കൺട്രോൾ. സോ ഏതെങ്കിലും വീലിന്റെ സ്പിൻ അൺഈവൻ ആകുമ്പോൾ ഈസി യു സെൻസ് ചെയ്തിട്ട് ഫ്യൂവലിന്റെ ഫ്ലോ കട്ട് ചെയ്ത് നമുക്ക് വണ്ടി നേരെ. ഓക്കെ, ABS 3-level ഉണ്ട്. 3-level ABS ഉണ്ട്. മാക്സിമം സേഫ്റ്റിയാണ്. വീലി കൺട്രോൾ ഇപ്പോൾ നല്ല 4-level വീലി കൺട്രോൾ ഉണ്ട്. ഫ്രണ്ട് പോപ്പിന്റെ ഓക്കെ. ക്വിക് ഷിഫ്റ്റർ അപ്പും ഡൗണും ഉണ്ട്, ഓൺ ആയിട്ടിട്ടുണ്ട്. പിന്നെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് എല്ലാം ഉണ്ട്. ഇതാണ് ബേസിക് സെറ്റിംഗ്സ്. മോഡ്സ് ഈ പറഞ്ഞ പോലെ 3 modes ആണ്, സ്പോർട്ട്, ടൂറിംഗ്, അർബൻ. സോ സ്പോർട്ടിലും ടൂറിംഗിലും 110 horsepower ഫുൾ ഔട്ട്പുട്ട് ഉണ്ടാവും. ടൂറിംഗിൽ കുറച്ച് തോട്ട് റെസ്പോൺസ് കുറവായിരിക്കും. അർബൻ ആകുമ്പോൾ അർബൻ യൂസിന് വേണ്ടി ഹോഴ്സ് പവർ ശരിക്കും കുറയും. ഓക്കെ, നമുക്ക് സസ്പെൻഷൻ വരുമ്പോൾ ഫ്രണ്ട് USD ഫോക്ക് ആണ് വരിക, ബാക്ക് മോണോഷോക്ക് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി ശരിക്കും ഇത് കുറച്ചുകൂടി ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ, കുറച്ചുകൂടി ഫൺ ഓറിയന്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ടേണിങ്ങിന്റെ കാര്യം ഞാൻ പറയാം. നേരത്തെക്കാളും ഭയങ്കര ഈസി ആയിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിലും ഒത്തിരി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ സിമ്പിൾ ആയിട്ട്. സിമ്പിൾ ആണ്. പിന്നെ നമുക്ക് എക്സോസ്റ്റ് ഇൻഡിക്കേറ്റർ, എക്സോസ്റ്റ് നോട്ട് ചെയ്യാൻ കേൾപ്പിച്ചു തരാം.
വാ കൊള്ളാലോ. ആർ പി എം കണ്ടോ, ആർ പി എം 4500 മോളിലേക്ക് വരുന്നുണ്ട് അല്ലേ. സൗണ്ട് കേൾപ്പിച്ചില്ല എന്നുള്ള ആ ഒരു പരാതി എന്തായാലും ഇനി വരില്ല. ശരിക്കും 4500 5000 വണ്ടി, ഞാൻ നേരത്തെ ഒരു റവ്വിംഗ് പാറ്റേൺ പറഞ്ഞില്ലേ, ഡുക്കാട്ടി അങ്ങനെയാണ്. നമുക്ക് മാക്സിമം റവ് ചെയ്തൊരു ഷിഫ്റ്റിംഗ് ആണ് വണ്ടിക്ക്. എക്സോസ്റ്റ് വരുമ്പോ അത് ഏതാണ്? ഇതിനും ടേമിയുണ്ട്, നമുക്ക് ഡുക്കാട്ടിയുടെ ഒറിജിനൽ ടേമിയുണ്ട്. ഇതിനൊരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഒക്കെ വരുമ്പോൾ അറൗണ്ട് ഒരു 2.4-2.5 ഒക്കെ വരും. അതും ഈ പറഞ്ഞ പോലെ മൊത്തം വണ്ടി തന്നെ മാറും, ഹോഴ്സ് പവർ കൂടും, നല്ല ഒച്ചയാവും കാര്യങ്ങളാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് ബാക്ക് 180 സെക്ഷൻ ടയറാണ് വരിക, ഫ്രണ്ട് 120 സെക്ഷൻ ആണ് വരിക. അതുപോലെ ബ്രോ ഇതിന്റെ ഫ്യൂൾ കപ്പാസിറ്റി 14 ലിറ്റർ ടാങ്ക് ആണ്. ഓക്കെ, മൈലേജ് ഒന്ന് പറയാം. മൈലേജ് ചോദിക്കാൻ കൊള്ളിയാ എന്തെങ്കിലും. മൈലേജ് ഈ വണ്ടി കറക്റ്റായിട്ടുള്ള ഷിഫ്റ്റിങ്ങും റൈഡിങ്ങും ഒക്കെ ആണെങ്കിൽ ഇതിലും ഒരു 18-20 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അതുപോലെ ഓടികളികളാണ്, അതുപോലെ ഓടികളും നല്ല റോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല റൈഡിംഗ് ആണ്, നല്ല റോഡ്സ് കിട്ടണം. അത്യാവശ്യം നല്ല ഫ്യൂവൽ എക്കണോമിക് ആയിട്ട് ഓടിച്ചു, നല്ല ഫ്യൂവൽ, ബെസ്റ്റ് ഫ്യൂവൽ, നല്ല രീതിക്ക് 20 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. ജനറൽ ഒരു 18-20 അപ്പം കുറഞ്ഞ മൈലേജ് ഒരു 50-50. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുക, 15 എന്നുള്ളതാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. നമ്മള് മലയാളികളാണല്ലോ. പിന്നെ ഒരു അൾട്ടിമേറ്റ് ഫണ്ട് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മുടെ മൈലേജ് മാറക്കും. കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയാം 15.1. എത്ര ഡൗൺ പേയ്മെന്റ് തരേണ്ടി വരും? ഡിപ്പെൻസ് ഓൺ അവർ ട്രാക്ക്. ഒരു നോർമൽ സിവില് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡി പി ഒരു 3-3.5 തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 3.5 ലക്ഷം രൂപ അല്ലെ? 3.5 ലക്ഷം രൂപയ്ക്ക് ഇത് ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. ഇ എം ഐ എങ്ങനെയാണ്? പെർ ലാക്ക് ഒരു 1800 വെച്ച് വരും. 1800 ഫൈവ് ഇയർ ആണ്? ഫൈവ് ഇയർ. ഓക്കെ, ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളുണ്ടോ? നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് നമുക്കെല്ലാം ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാൻ പറ്റും അല്ലേ. അത് ഇവിടെ കൊച്ചി വരണോ അതെയോ അവരുടെ? ഡിപ്പെൻസ്, ഇപ്പം നമുക്ക് മന്ത്ലി നമ്മൾ ചില ഒരു ഇവൻറ്റ്സ് നടത്താറുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ നോർത്ത് സൈഡിലാണെങ്കിൽ സൗത്ത് സൈഡിലാണെങ്കിൽ പോകുന്ന വഴിക്ക് കളക്ട് ചെയ്യാവുന്നതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും, ഇല്ലാത്ത ഇങ്ങോട്ട് കൊച്ചി തന്നെ വരണം. കൊച്ചി തന്നെ വേണം. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും ഡ്യുക്കാട്ടി മോൺസ്റ്ററിൻ്റെ പുതിയ ലോഞ്ച് ചെയ്ത വാഹനത്തെക്കുറിച്ച് ഏകദേശം ഐഡിയ ബ്രോ നമുക്ക് തന്നിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി ടയർ സൈസിനെ കുറിച്ചും കൂടി. ഫ്രണ്ട് 120 സെക്ഷൻ, ബാക്ക് 180 സെക്ഷൻ. ഓക്കെ, അപ്പം ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ജയ് ഹിന്ദ്.